హాయ్ ఫ్రెండ్స్, వెల్కమ్ టు లైఫ్ అట్ సీ బై ഇസ്മായിൽ മേലഗത്ത്. ഇപ്പോൾ നമ്മളുള്ളത് കപ്പലിനകത്തെ മെസ് റൂമിലാണ്. രണ്ട് മെസ് റൂം ഉണ്ടാവും, ഓഫീസേഴ്സ് മെസ് റൂമും അതേപോലെ തന്നെ ക്രൂ മെസ് റൂമും. ഈ കാണുന്നത് ഓഫീസേഴ്സ് മെസ് റൂമാണ്. കപ്പലിൽ എന്തെങ്കിലും ഫയർ ഉണ്ടാവുകയാണെങ്കിൽ അത് എക്സ്റ്റിങ്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എക്സ്റ്റിങ്യൂഷർ ഉണ്ടാവും. നമ്മുടെ മെസ് റൂമിലുള്ള ഒരു എക്സ്റ്റിങ്യൂഷറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഫോം എക്സ്റ്റിങ്യൂഷർ എന്ന് പറയും. ഇനി നമുക്ക് പാൻട്രിയിലോട്ട് കടക്കാം. ഇതാ ഈ കാണുന്നതാണ് പാൻട്രി. പാൻട്രിയിലും അതേപോലെ എക്സ്റ്റിങ്യൂഷർ ഉണ്ട്, ഒരു ഫയർ എക്സ്റ്റിങ്യൂഷർ ഉണ്ട്. ഇപ്പം നമ്മളുള്ളത് ക്രൂ മെസ് റൂമിലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷിപ്പിലെ അടുക്കള, അഥവാ ഗാലി എന്ന് വിളിക്കുന്നു നമ്മൾ. ഈ കാണുന്ന ഇലക്ട്രിക് ഹോട്ട് പ്ലേറ്റിലാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുക. നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ സ്ഥലത്തെ നമ്മൾ പ്രൊവിഷൻ സ്റ്റോർ എന്ന് വിളിക്കുക. നമ്മളൊരു ഒന്നര മാസം രണ്ട് മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഓരോ ചിലപ്പോൾ ഹോട്ടലിലെത്തുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുക ചെയ്യുക. നമുക്ക് ആവശ്യമായ ഫിഷ്, വെജിറ്റബിൾസ്, അതേപോലെ മീറ്റ്, ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയെന്ന് നമുക്ക് നോക്കാം.
ഇതാണ് ഫിഷ് റൂം. നമ്മൾ പോട്ടെന്നെടുക്കുന്ന ഫിഷ് ഒന്നര മാസം രണ്ട് മാസമൊക്കെ കേടുകൂടാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഫിഷ് റൂം. ഇതിനകത്ത് നമ്മളെല്ലാ ഫിഷും ഈ റൂമിനകത്ത് വെക്കും. അടുത്തത് മീറ്റ് റൂം. ഈ മീറ്റ് റൂമിനകത്താണ് നമ്മൾ ചിക്കൻ, മട്ടൺ, ബീഫ്, പോർക്ക് ഇതൊക്കെ നമ്മൾ ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വെജിറ്റബിൾ റൂം. ഇതിനകത്താണ് നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ജ്യൂസ്, മിൽക്ക് ഇതൊക്കെ നമ്മൾ ഇതിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഷിപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളെ നമ്മൾ ചീഫ് കുക്ക് എന്നാണ് വിളിക്കുക. സാധാരണ രീതിയിൽ സൺഡേസിൽ ബിരിയാണി ഉണ്ടാവും ഷിപ്പിൽ, ചിക്കൻ ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും.
ഉണ്ടാക്കുന്നത്.